നമസ്കാരം. പകരം വെക്കാനില്ലാത്ത പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ്. ഹോ, വല്ലാത്ത പാർട്ടി തന്നെ. സമുദായത്തെ മറയാക്കി കോടികൾ പിരിക്കുക, അത് പിന്നെ മുക്കുക, ഒടുക്കം നക്കുക എന്ന തരത്തിലേക്ക് ലീഗ് അധപ്പതിച്ചു എന്നതിൻ്റെ തെളിവുകൾ ഓരോന്നായി പുറത്തു വരികയാണ്. ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട് അനുസരിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹൈദരലി ഷിയാബ് തങ്ങളെ ED മറ്റന്നാൾ ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കേസിൽ കുറ്റാരോപിതനായാണ് ED ചോദ്യം ചെയ്യലിന് ഹൈദരലി തങ്ങൾ ഹാജരാകേണ്ടി വരുന്നത് എന്നത് ഏറെ ഗൗരവമുള്ള വിഷയമാണ്. MC കമറുദ്ദീൻ, KM ഷാജി, BK ഇബ്രാഹിം കുഞ്ഞ് എന്നിവരുടെ സാമ്പത്തിക കൊള്ളയും അഴിമതിയും പുറത്തുവന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടി മിണ്ടാതിരുന്നു. വെറുതെയല്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ? അന്ന് അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ കുടുങ്ങുമെന്ന കാര്യം കുഞ്ഞാപ്പക്ക് വളരെ കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി അന്ന് ബോധപൂർവം മൗനം പാലിച്ചത്. സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് പട്ടിണിപ്പാവങ്ങളിൽ നിന്നുവരെ പണം പിരിച്ചു, അതിൽ അഴിമതി നടത്തി, സ്വന്തം പോക്കറ്റിലാക്കുന്ന അവസ്ഥയിലേക്ക് ലീഗ് അധപ്പതിച്ചു എന്നതാണ് സമീപകാലത്തെ പല അനുഭവങ്ങളും തെളിയിക്കുന്നത്. ഏതാനും ദിവസം മുമ്പ് ഹൈദരലി തങ്ങളെ ED ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നും പുറത്തു പറയാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറായില്ല. മാത്രമല്ല, വിഷയം വളരെ സമർത്ഥമായി മറച്ചു പിടിക്കുകയും ചെയ്തു. മുൻമന്ത്രി KT ജലീലിനെ സാക്ഷിയായി മൊഴിയെടുക്കാൻ വിളിപ്പിച്ചപ്പോൾ പിന്നാലെ പാഞ്ഞ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ എവിടെ പോയി? കള്ളപ്പണ ഇടപാടിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹൈദരലി തങ്ങളെ ED ചോദ്യം ചെയ്തു എന്ന് രേഖകൾ പുറത്തു വന്നു കഴിഞ്ഞു. ചന്ദ്രികാ ദിനപത്രത്തിലെ 10 കോടിയുടെ കള്ളപ്പണ ഇടപാടിലാണ് ചോദ്യം ചെയ്യലുണ്ടായത്. മുസ്ലിം പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് ലിമിറ്റഡിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിലാണ് തങ്ങളെ ചോദ്യം ചെയ്തത്. 2 തവണ നോട്ടീസ് നൽകിയെങ്കിലും ED മുന്നിൽ ഹാജരായിരുന്നില്ല. എന്നാൽ 3-ാമത്തെ തവണ പാണക്കാട് വീട്ടിലെത്തി ചോദ്യം ചെയ്യുകയായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലെത്തി. അവിടെ നിന്നും സ്വകാര്യ വാഹനത്തിലാണ് പാണക്കാട് എത്തിയത്. പാണക്കാട്ട് തങ്ങൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളതിനാലായിരുന്നു 3-ാമത്തെ തവണ ED വീട്ടിലേക്ക് എത്തിയത്. രാവിലെ 11 മുതൽ തുടങ്ങിയ ചോദ്യം ചെയ്യൽ വൈകിട്ട് 6 വരെ നീണ്ടുനിന്നു. എന്നിട്ടും ഇതൊന്നും വാർത്തയാക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറായതുമില്ല. ഓണക്കിറ്റിലെ ശർക്കരയുടെ വലിപ്പവും കടുകിന്റെ എണ്ണവും എണ്ണിപ്പെടുക്കുന്ന മാധ്യമ സിംഹങ്ങളാണ് ഇത്രയേറെ ഗുരുതരമായ വിഷയമുണ്ടായിട്ടും മൗനം പാലിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിക്ക് വൻ കള്ളപ്പണ നിക്ഷേപം ഉണ്ടായിരുന്നെന്ന ആരോപണം ഇതുവരെ നിഷേധിക്കാൻ കുഞ്ഞാലിക്കുട്ടി തയ്യാറായിട്ടില്ല. മകന്റെ നിക്ഷേപം സംബന്ധിച്ച രേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് ED നോട്ടീസ് നൽകിയെങ്കിലും ഇതുവരെ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും AR സഹകരണ ബാങ്കിൽ മകന് NRI അക്കൗണ്ടാണ് ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് സഭയെ തെറ്റിദ്ധരിപ്പിച്ച കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഇതിനകം വലിയൊരു വിഭാഗം ലീഗ് നേതാക്കളും പ്രവർത്തകരും രംഗത്ത് വന്നു കഴിഞ്ഞു. എല്ലാ പ്രവർത്തകരെയും സ്വർഗത്തിൽ കടത്താൻ വേണ്ടിയാണെന്ന് ആശ്വസിക്കുന്ന പച്ചപ്പടക്കാർക്ക് ഇനി നേരം എന്നാണാവോ വെളുക്കുക.